ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തൻ പായസം. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം ആവശ്യം നോക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര, ഒരു മുറി തേങ്ങ ചുരുക്കി എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു 5 കഷ്ണം, എനിക്ക് കായ എടുത്തിട്ടുണ്ട് 3 എണ്ണം. ആവശ്യത്തിന് ഉണക്കമുന്തിരി പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഇത് കട്ട് ചെയ്ത് എടുക്കുക. മത്തന് നമ്മളുടെ മത്തന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് അല്പ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. അല്പ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് അല്പ ഉപ്പ് ചേർത്ത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ നമ്മളുടെ തേങ്ങ അരച്ചെടുക്കുക. തേങ്ങാപ്പാൽ എടുക്കാനുണ്ട്. പിന്നെ ജ്യൂസിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. ജ്യൂസിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കാം. നമ്മുടെ മത്തന് വെന്തിട്ടുണ്ട്. അതിനെ തുറന്നെടുക്കുക. പഞ്ചസാര ചേർത്തെടുക്കാം. പഞ്ചസാര ചേർത്തെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒന്ന് അടിച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം. കുറച്ചുകൂടി വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് മത്തന്. നമ്മളുടെ മത്തന് വന്നിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാല് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നല്ല മൂത്ത് കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ. മത്തന് പായസം വളരെ നല്ലത് ആരോഗ്യത്തിന്. എല്ലാരും ഉണ്ടാക്കിട്ട് നോക്കണേ വീട്ടില്. നല്ലതുപോലെ ഒന്ന് മൂത്ത് കുറുകി കിട്ടുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണേ.
Gracias.